നമസ്കാരം കെ വൈ സി അഥവാ നോ യുവർ കസ്റ്റമർ ഒരു ബാങ്കിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നതാണ് അതായത് കെ വൈ സി എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കെ വൈ സി വേരിഫൈ ദ കസ്റ്റമേഴ്സ് ഐഡന്റിറ്റി ടു പ്രിവെൻറ്റ് ഫ്രോഡ് അതായത് ഫ്രോഡുകൾ അവോയ്ഡ് ചെയ്യുക ബിനാമി ബിനാമിനേമിലുള്ള ട്രാൻസാക്ഷൻസ് റെസിസ്റ്റർ ചെയ്യുക തുടങ്ങിയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കസ്റ്റമർ ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ യുവർ കസ്റ്റമർ അഥവാ കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ കെ വൈ സി നിർബന്ധമായ നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിർബന്ധമാക്കിയ നിയമം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ റൂൾ സെവൻ ആണ് സോ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് രണ്ടായിരത്തി രണ്ടിലാണ് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ടെററിസ്റ്റ് ഫിനാൻസിങ്ങിനെയും അതേപോലെ തന്നെ ഈ മണി ലോണ്ടറിങ്ങിനെയൊക്കെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ട്രിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ലോണ്ടറിംഗ് കള്ളപ്പണ ഇടപാടുകൾ ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് രണ്ടായിരത്തിരണ്ടിന്റെ റൂൾ ഏഴിലാണ് ഈ പറയുന്ന കെ വൈ സി എന്ന് പറയുന്നത് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമായത് നമുക്കറിയാം ബാങ്കുകൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന നിയമമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സോ ബിആർ ആക്ടിലും ഇതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാവൂ കാരണം ബാങ്കുകൾക്ക് ഇത് ബാധകമാവണമെങ്കിൽ എവിടെയും ഇത് പറയണം ബാങ്കിൻ റെഗുലേഷൻ ആക്ടിലും ഇതിനെപ്പറ്റി പറയണം സോ ബാങ്കുകൾക്ക് കെ വൈ സി നിർബന്ധമാക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ റൂൾ ഏഴാണ് അതിന്റെ ആൻസർ എന്നാൽ ബാങ്കുകളുടെ കെ വൈ സി എങ്ങനെയായിരിക്കണോ എന്ന് പറയുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൻ റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ മുപ്പത്തഞ്ച് എയിലാണ് നമുക്കറിയാം ബാങ്കിങ് ഓംബുഡ്സ്മാനും ഇതേ സെക്ഷനിൽ തന്നെയാണ് വരുന്നത് മുപ്പത്തഞ്ച് എ യിൽ തന്നെയാണ് വരുന്നത് സോ ഒരു ബാങ്കിന്റെ കെ വൈ സി ഗൈഡ് ലൈൻ എവിടെ പറയുന്നു ചോദിച്ചാൽ അത് ബാങ്കിൻ റെഗുലേഷൻ ആക്ടിന്റെ മുപ്പത്തഞ്ച് എ ആണ് എന്നാൽ ബാങ്കുകൾക്ക് കെ വൈ സി നിർബന്ധമാകുവാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അഥവാ പി എം എൽ എ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് അതിന്റെ റൂള് സെവൻ ആണ് സോ

മാനും പറയുന്നത് ഇനി കെ വൈ സി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത് യൂണിഫോം കെ വൈ സി ഉണ്ട് അഡീഷണൽ കെ വൈ സി ഉണ്ട് ഇപ്പം നമുക്കറിയാം നമ്മൾ ആര് ചെന്ന് ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും ആധാർ കാർഡ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വരും സോ ഇത്തരത്തിൽ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി എല്ലാവർക്കും യൂണിഫോമിലി കൊടുക്കേണ്ട ഒന്നാണ് സോ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം കെ വൈ സി അതൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന ഡോക്യുമെൻറ്റേഷൻ കെ വൈ സി വിളിക്കുന്ന പേരാണ് യൂണിഫോം കെ വൈ സി എന്നാൽ നമുക്കറിയാം ചില ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തുവാൻ വേണ്ടി മാത്രം പാൻ കാർഡ് കൊടുത്താൽ മതി എല്ലാ കസ്റ്റമറും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണ്ട പാൻ കാർഡ് കൊടുക്കേണ്ട പാൻ കാർഡ് മാൻഡേറ്ററി അല്ല എന്നാൽ ചില മോണിറ്ററി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇടപാട് നടത്തുന്നതിൻ്റെ ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ചോ ചില ട്രാൻസാക്ഷനുകൾ നടത്തണമെങ്കിലോ നിർബന്ധമായി നമ്മൾ എന്ത് കൊടുക്കണം ഈ പറയുന്ന പാൻ കാർഡ് കൊടുക്കണം സോ പാൻ കാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അഡീഷണൽ കെ വൈ സി ആണ് നോർമലി വെരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് യൂണിഫോം കെ വൈ സി എക്സാമ്പിൽ നമ്മൾ ആധാർ കൊടുക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നു എന്നാൽ അഡീഷണൽ കെ വൈ സി വെച്ചാൽ അഡീഷണൽ സർവീസസ് ഏതെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കെ വൈ സിയെ വിളിക്കുന്ന പേരാണ് അഡീഷണൽ കെ വൈ സി ഇനി ഒരിക്കൽ നമ്മൾ കെ വൈ സി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പീരീഡ് ആവുമ്പോൾ ഈ കെ വൈ സി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അതായത് കെ വൈ സിക്ക് ഒരു പീരിയോഡിക് അപ്ഡേഷൻ അത്യാവശ്യമാണ് ശ്രദ്ധിക്കുക ഇതിൽ ഹൈ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ മിനാമിനെമുള്ളതാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നതോ ആയിട്ടുള്ള ഹൈ റിസ്ക് കസ്റ്റമേഴ്സിന് അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈം പീരിയഡ് എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അതായത് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഈ പറയുന്ന കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇനി മീഡിയം റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ എവരി ഫൈവ് ഇയർ ആണ് ശ്രദ്ധിക്കുക ആണ് ഇത് എട്ട് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമാക്കി കുറച്ചത് നവംബറിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് അതിനു മുമ്പ് വരെ എട്ട് വർഷമായിരുന്നു മീഡിയം റിസ്ക് കസ്റ്റമർ എട്ട് വർഷമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഇനി ലോ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ പത്ത് വർഷം കൂടുമ്പോൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം അതായത് പുതിയതായിട്ട് ഒരു ആധാറിന്റെ ഒരു കോപ്പി കൊണ്ട് ചെന്ന് നമ്മൾ ബാങ്കിൽ ചെന്ന് അപ്ഡേറ്റ് ചെയ്യണം സോ ഒരു കെ വൈ സി നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യണം മീഡിയം റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യണം ലോ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഇത് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതായത് വീണ്ടും നമ്മൾ ബാങ്കിൽ ചെല്ലുന്നു നമ്മുടെ ഒരു ഒരു കോപ്പി അല്ലെങ്കിൽ നമ്മുടെ ആധാറിന്റെ ഒരു കോപ്പി കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യണേ പീരിയോഡിക് അപ്ഡേഷൻ ഉള്ള ടൈം എന്ന് പറയുന്നത് ഇനി ഇൻ കേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് ഇവരുടെ എമൗണ്ട് പിടിച്ചു വെക്കാനുള്ള അധികാരമുണ്ട് അതായത് ബാങ്ക് ക്യാൻ ഹോൾഡ് ഫണ്ട് ഇഫ് കസ്റ്റമർ ഫെയിൽസ് പീരിയോഡിക് അപ്ഡേഷൻ അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പീരിയോഡിക് അപ്ഡേഷൻ നടന്നില്ല അപ്പോൾ റിസ്ക് ആണെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആധാർ കൊണ്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനാവാതെ ബാങ്ക് എന്ത് ചെയ്യാറുണ്ട് ഹോൾഡ് ചെയ്ത് വെക്കും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നവർ ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം ഹോൾഡ് ചെയ്ത് വെക്കാം സോ ഇതും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് സോ ശ്രദ്ധിക്കുക പീരിയോഡിക് അപ്ഡേഷൻ വരുന്നത് ഹൈ റിസ്ക് കസ്റ്റമേഴ്സിന് രണ്ട് വർഷം മീഡിയം റിസ്ക് കസ്റ്റമേഴ്സിന് അഞ്ച് വർഷം ലോ റിസ്ക് കസ്റ്റമേഴ്സിന് പത്ത് വർഷം കൂടുമ്പോഴും ഈ പറയുന്ന കെ വൈ സി നോയോൺ കസ്റ്റമർ എന്ന് പറയുന്ന കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം ഇനി അപ്ഡേറ്റ് ചെയ്യാത്ത അക്കൗണ്ടുകളിലെ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുവാൻ ശ്രദ്ധിക്കുക അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക അല്ല ചെയ്യുന്നത് അതിലെ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ ആർക്ക് അധികാരമുണ്ട് ബാങ്കുകൾക്ക് അധികാരമുണ്ട് ഇനി രണ്ടായിരത്തി പതിനാറിൽ കെ വൈ സിയുമായിട്ടൊരു മാസ്റ്റർ ഡയറക്ഷൻ വന്നിട്ടുണ്ട് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ആ മാസ്റ്റർ ഡാഷിലെ ഒന്നാമത്തെ പാട്ട് എന്ന് പറയുന്നത് ദെയർ ഷാൾ ബി എ കസ്റ്റമർ പോളിസി ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ആർ ഈസ് ആർ ഈസ് മീൻസ് റെഗുലേറ്റഡ് എൻറ്റി ശ്രദ്ധിക്കുക റെഗുലേറ്റഡ് എൻ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളെ ബാങ്കും എൻ ബി എഫ് സി ഒക്കെ പോലുള്ള ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ ഈസ് ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോയിൽ ആർ ഈസ് എന്ന് ഉദ്ദേശിക്കുന്നത് റെഗുലേറ്റഡ് എൻ്റിറ്റികളെയാണ് റെഗുലേറ്റഡ് എൻ്റിറ്റി എന്ന് പറയുന്നത് ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് സോ ഈ പറയുന്ന കസ്റ്റമർ കസ്റ്റമർ നാല് കാര്യങ്ങളാണ് ആ വന്ന ഗൈഡ് ഉണ്ടായിരുന്നത് ഒന്ന് പോളിസി രണ്ട് റിസ്ക് മാനേജ്മെന്റ് മൂന്ന് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയർ നാല് മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻ പോളിസി ഒരു കെ വൈ കസ്റ്റമർ പോളിസി കഴിഞ്ഞാൽ കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസിയാണ് ഒന്നാമത്തെ എന്താണ് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കെ വൈ സി ഇല്ലാതെ ഒരു കാരണവശാലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കരുത് അതായത് നോ അക്കൗണ്ട് ഓപ്പൺഡ് വിത്തൗട്ട് കെ വൈ സി പ്രൊസീജിയർ അതായത് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസിയിൽ പറയുന്നത് ഒരു കസ്റ്റമറിനെയും നമ്മൾ എന്ത് ചെയ്യില്ല കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കെ വൈ സി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാതെ ബാങ്കിൽ അക്കൗണ്ട് കൊടുക്കരുത് അതായത് ഒരാൾക്കും കെ വൈ സി കൊടുക്കാതെ നമ്മുടെ ആധാറിൻ്റെ കോപ്പി കൊണ്ട് ചെന്ന് ഐഡന്റിഫിക്കേഷൻ നടത്താതെ ഒരു കാരണവശാലും എന്ത് കൊടുക്കരുത് ബാങ്ക് അക്കൗണ്ട് കൊടുക്കരുത് അതേപോലെ തന്നെ നോ അക്കൗണ്ട് ഓപ്പൺ ഇൻ ബിനാമി നെയ്മിനാമി നെയ്മിലും നമ്മളുടെ പണം പക്ഷേ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വേറൊരാളെ വെച്ച് ചെയ്യിക്കുന്നു അതായത് എൻ്റെ തന്നെ പണമാണ് പക്ഷേ എന്റേതാണെന്ന് അറിയിക്കാതെ ഞാൻ മറ്റൊരാളുടേതാക്കി വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബിനാമി എന്ന് പറയുന്നത് സോ ഇത്തരത്തിലുള്ള ബിനാമി നെയിമിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത് കെ വൈ സി ഇല്ലാതെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത് എന്നാണ് എവിടെ പറയുന്നത് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസിക്കകത്ത് പറയുന്നത് സോ രണ്ടാമത്തെ പോളിസിയാണ് റിസ്ക് മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുമ്പോൾ ആ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണെന്നൊരു ധാരണ ആർക്കുണ്ടായിരിക്കണം ബാങ്കർക്ക് ഉണ്ടായിരിക്കണം അതായത് ഓരോ കസ്റ്റമറിനെയും ഡീൽ ചെയ്യുമ്പോൾ ആ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള റിസ്ക് എന്തൊക്കെയാണെന്ന് ആരണം ബാങ്കർ അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ ആണ് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയർ അതായത് കസ്റ്റമറിനെന്ത്ഡന്റിഫൈ ചെയ്യുക അതിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന കെ വൈ സി കൊടുക്കണമെന്നുള്ളത് അതായത് നിർബന്ധമായിട്ടും അക്സെപ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ പറയുന്നത് കസ്റ്റമർ അക്കൗണ്ട് ബേസ്ഡ് റിലേഷൻഷിപ്പ് ശ്രദ്ധിക്കുക ചാനലിലെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ബാങ്കും കസ്റ്റമറും തമ്മിലുണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക സോ ഇത്തരത്തിലുള്ള ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇതിനെയാണ് അക്കൗണ്ട് ബേസ്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോ ഒരു അക്കൗണ്ട് ബേസ്ഡ് റിലേഷൻഷിപ്പ് അതിൽ ഏത് റിലേഷൻഷിപ്പിൽ വന്നാലും നിർബന്ധമായും കസ്റ്റമറുടെ ഐഡന്റിഫിക്കേഷൻ നടത്തിയിരിക്കണം കെ അപ്ഡേറ്റ് ചെയ്യണം സോ കെ വൈ സി വാങ്ങേണ്ട ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ബേസ്ഡ് റിലേഷൻഷിപ്പ് വരുമ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ എല്ലാം എല്ലായിടത്തും എന്ത് ചെയ്തിരിക്കണം ഈ പറയുന്ന കെ വൈ സി വാങ്ങിച്ചിരിക്കണം രണ്ടാമത് ക്യാരി ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ ഫോർ നോൺ അക്കൗണ്ട് ഹോൾഡർ ഒരു നോൺ അക്കൗണ്ട് ഹോൾഡർ ആണ് അതായത് നിങ്ങൾ ബാങ്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു മാനേജറായിട്ടോ അസിസ്റ്റന്റ് മാനേജറായിട്ടോ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് മുഖേന ഒരു വ്യക്തി നിങ്ങളുടെ കസ്റ്റമർ അല്ലാത്ത ഒരു വ്യക്തി അൻപതിനായിരം രൂപയ്ക്ക് സോറി അമ്പതിനായിരം രൂപ ഒരു ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ നടത്തുന്നത് അതായത് ഇന്ത്യക്ക് വെളിയിലേക്ക് പണം അടച്ചാൽ എത്ര രൂപയായാലും നിങ്ങൾ അദ്ദേഹത്തിന്റെ കെ വൈ വാങ്ങിച്ചിരിക്കണം അതായത് ഒന്ന് അക്കൗണ്ട് തുടങ്ങുമ്പോൾ അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിന് ആവശ്യമായ അക്കൗണ്ട് തുടങ്ങിയാലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഈ പറയുന്ന കെ വൈ സി വാങ്ങിച്ചിരിക്കണം രണ്ടാമത് പറയുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിൽ അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് പണം അടയ്ക്കുകയാണെങ്കിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കെ വൈ സി നടത്തിയിരിക്കണം അതുപോലെ തന്നെ സെല്ലിംഗ് തേർഡ് പാർട്ടി പ്രോഡക്റ്റ് ആസ് ആൻ ഏജന്റ് എക്സെട്ര ഫോർ മോർ ദാൻ അൻപതിനായിരം അൻപതിനായിരം രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ഏജൻസി ബിസിനസ് ബാങ്ക് ചെയ്യുവാണെങ്കിൽ അവിടെയും എന്ത് വേണം ഈ പ്രിൻസിപ്പളായി ായിട്ട് വരുന്ന വ്യക്തിയുടെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ബാങ്ക് നടത്തിയിരിക്കണം സോ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അക്കൗണ്ട് ബേസ്ഡ് ഏത് റിലേഷൻഷിപ്പ് വന്നാലും കെ വൈ സി ചെയ്യണം അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കെ വൈ സി ചെയ്യണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ഏജൻസി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവിടെയും എന്ത് ചെയ്യണം ബാങ്ക് ഈ പറയുന്ന കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം ശ്രദ്ധിക്കുക ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫറോ അതല്ലെന്നുണ്ടെങ്കിൽ ഏജൻസി ബിസിനസ്സോ കസ്റ്റമർ അല്ലാത്താരെങ്കിലും വന്നാൽ പോലും അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ ഒരു കസ്റ്റമർ അല്ലാത്ത ഒരാളെ വരുന്നെങ്കിൽ പോലും അയാളുടെ കെ വൈ സി വാങ്ങിക്കുക നിർബന്ധമാണ് ഇനി ഏജൻസി രൂപയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യേണ്ടതാണ് ഈ പറയുന്ന അപ്ഡേറ്റ് ഇനി ലാസ്റ്റ് കസ്റ്റമർ പോളിസി അതായത് മാസ്റ്റർ ഡയറക്ഷൻ രണ്ടായിരത്തി ഒന്നാമത്തെ കസ്റ്റമർ പോളിസി പറഞ്ഞതിലെ നാലാമത്തെ പോളിസിയാണ് മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻ അതായത് ഈ കസ്റ്റമേഴ്സിന്റെ ട്രാൻസാക്ഷനുകളെ ആര് മോണിറ്റർ ചെയ്യണം ബാങ്കർ മോണിറ്റർ ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒരു ബാങ്കർ ഡിറ്റക്ട് ചെയ്താൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ബാങ്കർ ഡിറ്റക്ട് ചെയ്താൽ സച്ച് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മീൻസ് ഫിനാൻഷ്യൽ ഇന്റലിജന്റ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എഫ് ഐ യു ഇന്ത്യ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇന്റലിജന്റ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് സോ ഫിനാൻഷ്യൽ ഇന്റലിജന്റ് ഓഫ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊരു റിപ്പോർട്ടറി സിസ്റ്റമാണ് അതായത് ബാങ്കുകൾക്ക് ഈ മണി ലോണ്ടറിങ് ട്രവർച്ച് ഫിനാൻസിങ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എഫ് ഐ യു ഇന്ത്യ സോ അതുകൊണ്ട് തന്നെ സസ്പീഷ്യസ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം ആർക്ക് റിപ്പോർട്ട് ചെയ്യണം ഈ പറയുന്ന എഫ് ഐ യു ഇന്ത്യ അതല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇന്റലിജന്റ് യൂണിറ്റ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യണം സോ മാസ്റ്റർ ഡയറക്ഷനിലെ ഒന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു ഒരു കസ്റ്റമർ പോളിസി ഉണ്ടാവണം ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ വന്ന മാസ്റ്റർ രണ്ടാമത്തെ പോയിന്റ് ആണ് രജിസ്ട്രേഷൻ ഓഫ് സി കെ വൈ സി രജിസ്ട്രി സി കെ വൈ സി എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോഴോ ഏതെങ്കിലും റിലേഷനിൽ വരുമ്പോഴോ അദ്ദേഹത്തിൻ്റെ ഐഡന്റിഫിക്കേഷൻ വെളിപ്പെടുത്തി കെ വൈ സി കൊടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാനൊരു ബാങ്ക് അക്കൗണ്ടിൽ ചെല്ലുന്നു ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ട് ഞാൻ ഒരു അക്കൗണ്ട് എടുത്താൽ പത്ത് ദിവസങ്ങൾക്കകത്ത് വെച്ച് തന്നെ ഈ ആധാറിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഡീറ്റെയിൽ ഈ സി കെ വൈ സി ആറിൽ പോയിട്ട് എന്ത് ചെയ്യണം ബാങ്ക് രജിസ്റ്റർ ചെയ്യണം ഇത്തരത്തിൽ കസ്റ്റമറിന്റെ ഡീറ്റെയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു രജിസ്ട്രി വിളിക്കുന്ന പേരാണ് സി കെ വൈ സി ആർ അതല്ലെങ്കിൽ സെൻട്രൽ കെ വൈ സി രജിസ്ട്രി ശ്രദ്ധിക്കുക സെൻട്രൽ കെ വൈ സി രജിസ്റ്ററി അല്ലെങ്കിൽ സി കെ വൈ സി ആർ ഈസ് ദ സെൻട്രൽ റിപ്പോസിറ്ററി ഓഫ് കെ വൈ സി ഇൻഫർമേഷൻ ഓഫ് കസ്റ്റമർ അതായത് കസ്റ്റമറിന്റെ കെ വൈ സി ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സെൻട്രൽ റിപ്പോസിറ്ററി ശ്രദ്ധിക്കുക റിപ്പോസിറ്ററി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഫർമേഷൻസുകൾ സേവ് ചെയ്യുന്ന പ്ലേസിനെ വിളിക്കുന്ന പേരാണ് റിപ്പോസിറ്ററി എന്ന് വിളിക്കുന്നത് സോ റിപ്പോസിറ്ററി ആണ് വിളിക്കുന്ന പേരാണ് സി കെ വൈ സി ആർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് അമൻഡ് പി എം എൽ എ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതിൻ്റെ മെയിൻ്റെൻസ് ഓഫ് റെക്കോർഡ് റൂൾ രണ്ടായിരത്തി അഞ്ചിൽ അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഇതിലൊരു ഒരു വന്നതിലൂടെയാണ് സി കെ വൈ സി ആർ എന്ത് ചെയ്യുന്നത് ലോഞ്ച് ചെയ്യുന്നത് സോ സി കെ വൈ സി ആർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പി എം എൽ എ ആക്ടിൻ്റെ റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പി ഈ പറയുന്ന സി കെ വൈ സി ആർ ആര് സെറ്റപ്പ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് സി കെ വൈ സി ആർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ വൈ സിയിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുവാനുള്ള സ്ഥലമാണ് ഈ പറയുന്ന സി കെ വൈ സി ആർ ഇനി സി കെ വൈ സി പ്രോഗ്രാമിനെ മാനേജ് ചെയ്യുന്നത് സെർസൈ ആണ് നമ്മൾ പഠിച്ചാണ് തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ടുള്ള സർഫേഴ്സി ആക്ടിനകത്ത് നമ്മൾ പഠിച്ചാണ് സെർസൈ ഇതേ സെർസൈ അല്ലെങ്കിൽ സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇതേ സെർസൈ തന്നെയാണ് എന്തിനെ മാനേജ് ചെയ്യുന്നത് സി കെ വൈ സി ആറിനെ മാനേജ് ചെയ്യുന്നത് സോ സി കെ വൈ സി ആർ മാനേജ്ഡ് ബൈ സെർസൈ ഇനി എത്ര ദിവസങ്ങൾക്കകത്ത് വെച്ച് ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഈസ് ആർ ഈസ് ഞാൻ നേരത്തെ പറഞ്ഞു റെഗുലേറ്റഡ് എന്റിറ്റി ആണ് ആർ ഈസ് അപ്ലോഡ് കസ്റ്റമേഴ്സ് കെ വൈ സി വിത്ത് ടെൻ ഡേയ്സ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ആൻ അക്കൗണ്ട് ബേസ് റിലേഷൻഷിപ്പ് ഒരു അക്കൗണ്ട് ബേസ് റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനകത്ത് വെച്ച് നിർബന്ധമായും ഈ പറയുന്ന കെ വൈ സി കൊടുത്ത ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഐഡന്റിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം സി കെ വൈ സി ആറിൽ രജിസ്റ്റർ ചെയ്യണം ആര് രജിസ്റ്റർ ചെയ്യണം ഈ ബാങ്കർ രജിസ്റ്റർ ചെയ്യണം സി കെ വൈ സി ആറിനെ എന്ത് ചെയ്യുന്ന മാനേജ് ചെയ്യുന്നത് ആരാണ് സെർസൈ ആണ് സെർസൈ എന്ന് പറയുന്നത് ഈ മോർട്ടഗേജ് ഒക്കെ വരുമ്പം കൊണ്ടുപോയി ബാങ്കുകൾ റെക്കോർഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥലമാണ് സെർസൈനെ ഇതിനെക്കുറിച്ച് സെർസെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് സർഫേഴ്സിൽ തൊട്ടുപുറകിൽ ഇട്ട് നമ്മുടെ ചാനലിട്ട് വീഡിയോ ആയിട്ടുള്ള സർഫേഴ്സി ആക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കാണുക സോ സെർസൈ ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് സി കെ വൈ സി ആറിനെ മാനേജ് ചെയ്യേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്യേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് വിത്തിൻ ടെൻ ഡേയ്സ് ആണ് പത്ത് ദിവസങ്ങൾക്ക് ഉള്ളിലാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് വി വിസിപ്പ് എന്ന് വെച്ചാൽ വീഡിയോ ബേസ്ഡ് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീ പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയർ സോ വിസിപ്പ് സിപ് മുഖേനയും എന്ത് ചെയ്യാം ഐഡൻറ്റിഫിക്കേഷൻ നടത്താനുള്ള ഓപ്ഷൻ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിലെ അപ്ഡേഷനകത്ത് കൊടുത്തിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ചെറിയ അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട് സോ വി സിപ് വീഡിയോ കോൺഫറൻസ് വഴി നമുക്ക് കസ്റ്റമറിൻ്റെ ഐഡൻറ്റിക്കേഷൻ നടത്താവുന്നതാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒരു മാസ്റ്റർ ഡയറക്ഷൻ കെ വൈ സിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മാസ്റ്റർ ഡയറക്ഷനും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അപ്ഡേഷനും വന്നിട്ടുണ്ട് അപ്ഡേഷൻ നമ്മൾ പഠിച്ചതാണ് അപ്ഡേഷൻ പീരിയോഡിക് അപ്ഡേഷൻ നടത്തുമ്പോൾ മീഡിയം റിസ്ക് കസ്റ്റമർ എട്ട് വർഷത്തിൽ നിന്ന് എത്ര ആക്കി മാറ്റി അഞ്ച് വർഷമാക്കി മാറ്റിയതാണ് റീസെൻ്റ്ലി വന്ന അപ്ഡേഷൻ അത് കൂടാതെ ഒരു മാസ്റ്റർ ഡയറക്ഷനൂടെ കെ വൈ സിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിട്ടുണ്ട് ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇൻ കേസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദ ഡീറ്റെയിൽസ് രജിസ്റ്റേഡ് ഓൺ ദർപ്പൻ പോർട്ടൽ ഓഫ് നീതി ആയോഗം നമുക്കറിയാം പ്ലാനിങ് കമ്മീഷന്റെ പുതിയ വേർഷൻ ആണ് നീതി ആയോഗ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നിങ്ങളുടെ ബാങ്കിൽ വന്ന ഒരു അക്കൗണ്ട് എടുത്താൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു അക്കൗണ്ട് എവിടെ തുടങ്ങിയാലോ ഒരു ബാങ്കിൽ തുടങ്ങിയാൽ നിങ്ങൾ കെ വൈസി രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എവിടെയും കൂടെ അയയ്ക്കണം ദർപ്പൻ പോർട്ടൽ ശ്രദ്ധിക്കാത്തൊരു വെബ് പോർട്ടലാണ് നീതി ആയോഗിന്റെ വെബ് പോർട്ടലായിട്ടുള്ള ദർപ്പൻ പോർട്ടലിൽ ബാങ്ക് രജിസ്റ്റർ ചെയ്യണം

ധാറിനെയും ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ചുകൊണ്ടും ബാങ്കുകൾക്ക് ഇന്ന് എന്ത് നടത്താം ഈ പറഞ്ഞ പീരിയോഡിക് അപ്ഡേഷൻ നടത്താം സോ റെഗുലേറ്റിംഗ് എൻറ്റിറ്റീസ് ആർ പെർമിറ്റഡ് ടു അണ്ടർടേക്ക് പീരിയോഡിക് അപ്ഡേഷൻ ഓഫ് കസ്റ്റമർ കെ വൈ സി ഇൻഫർമേഷൻ അതായത് കസ്റ്റമറിന്റെ കെ വൈ സി ഇൻഫർമേഷൻ പീരിയോഡിക്കലി റെഗുലേറ്റിംഗ് എൻറ്റിറ്റികൾക്ക് ഇങ്ങനെയും എന്ത് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെ ബൈ യൂസിങ് ആധാർ ഒ ടി പി ബേസ്ഡ് ഇ കെ വൈ സി അതായത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ബാങ്കിൽ ചെല്ലുന്നു ആധാർ

വെച്ചുകൊണ്ട് എന്ത് കെ വൈ സി ഈ ഈ രണ്ട് ഒരുമിച്ച് പറഞ്ഞ വന്ന കാര്യമാണ് സോ ഒന്നാമത്തെ കാര്യം എന്ന് എന്ന് പറയുന്നത് പോർട്ടൽ പറയുന്ന ഒരു നീതി യോഗിന്റെ വെബ് പോർട്ടലാണ് ഇവിടെ എന്ത് രജിസ്റ്റർ ചെയ്യാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാം രണ്ടാമത് പറയുന്നത് അതായത് വീഡിയോ കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ വീഡിയോ ബേസ്ഡ് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ലൈവ് ഇന്ററാക്ഷനിലൂടെ ബാങ്കിന്റെ അല്ലെങ്കിൽ റെഗുലേറ്റഡ് ഓതറൈസ്ഡ് പേഴ്സൺ അത് നടത്തുക അതോടൊപ്പം തന്നെ ബേസ്ഡ് ആധാർ വെരിഫിക്കേഷനും നടത്തുക എന്നിട്ട് ലാസ്റ്റ് വൺ ഒരു അഡ്വൈസ് ആണ് ആസ് എ പാർട്ട് ഓഫ് ഡയറക്ഷൻ റെഗുലേറ്റിംഗ് എൻറ്റിറ്റീസ് ആർ ടു ടു ടെക്നോളജി റിസ്ക് മോണിറ്റർ അതായത് ബാങ്കിലെ കസ്റ്റമർ റിസ്ക് മോണിറ്റർ ചെയ്യാൻ ടെക്നോളജി അപ്ഡേഷൻ നടത്തണമെങ്കിൽ അതും ബാങ്കുകൾ ചെയ്യുക എന്ന് പറഞ്ഞ ഡയറക്ഷനാണ് കെ വൈ സി രണ്ടായിരത്തി മൂന്നിലെ മാസ്റ്റർ ഡയറക്ഷൻ സോ ഇതൊക്കെയാണ് കെ വൈ സിയുമായിട്ട് അപ്ഡേഷനുകളും പോയിന്റുകളും